ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം മര്യാദ പുരുഷോത്തമൻ എന്ന വിഷയത്തിൽ സദാ ബാബയോടൊപ്പം എന്ന വിഷയമാണ് ഇന്നെടുത്തിരിക്കുന്നത്. ഇന്നത്തെ അവ്യക്ത സൂചന മായാജി താകുന്നതിനുള്ള സഹജമായ സാധനയാണ് സദാ ബാബയോടൊപ്പം ഇരിക്കുക, ബാബയുടെ കൂടെ ഇരിക്കുക. അർത്ഥം മര്യാദകയുടെ രേഖയ്ക്കുള്ളിലിരിക്കുക. ഇതിലൂടെ ഓരോരോ വികാരത്തിനുമേലും നമുക്ക് വിജയിയാകുന്നതിൻ്റെ പരിശ്രമത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കും. ബീജരൂപനായ ബാബയുടെ ഓർമ്മയിൽ വികാരത്തിൻ്റെ ബീജത്തെ ഇല്ലാതാക്കുമ്പോൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കേണ്ടതായി വരികയില്ല. ബീജരൂപനായ ബാബയുടെ കൂടെ സദാ ഇരിക്കൂ. അപ്പോൾ മായയാകുന്ന ബീജം അംശം പോലും ബാക്കിയില്ലാത്ത തരത്തിൽ ഭസ്മമായി തീരും. ഇന്നത്തെ ഈശ്വരീയ മര്യാദയാണ് ഈശ്വരീയ സേവനം. ഇപ്പോൾ ഈ വിഷയത്തെ പ്രതി മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ, ബാബയുടെ കൂട്ടുണ്ടെങ്കിൽ മായയ്ക്കൊരിക്കലും വരാൻ സാധിക്കില്ലെന്ന്. അതേപോലെ മര്യാദയുടെ പാലനയും വളരെ സഹജമായി നമുക്ക് അനുഭവപ്പെടും. പക്ഷേ എങ്ങനെ നമുക്ക് ബാബയോടൊപ്പം ഇരിക്കാൻ സാധിക്കും? ബാബയുടെ ഓർമ്മ, ബുദ്ധിയോഗം, സംബന്ധത്തിലൂടെയുള്ള സ്നേഹം. സംബന്ധത്തിലൂടെയുള്ള സ്നേഹം നമ്മൾ അതിരാവിലെ മുതൽക്ക് ആരംഭിക്കുകയാണെങ്കിൽ മാതാപിതാവ്, ടീച്ചർ, സദ്ഗുരു, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. കർമ്മം ചെയ്തുകൊണ്ടും ഉള്ളിൻ്റെ ഉള്ളിൽ വേറിട്ട അവസ്ഥ, ഈ ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ആ കൂട്ടിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മര്യാദ ലംഘിച്ചിട്ടുള്ള ഒരു സങ്കല്പം പോലും വരികയില്ല. എന്തുകൊണ്ടെന്നാൽ മര്യാദ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതായത് മര്യാദയിലൂടെ, മര്യാദ അനുസരിച്ച് നടക്കുന്നതിലൂടെ നമുക്കൊരു പ്രേരണയുണ്ടാകും. അതിലൂടെ ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം നമുക്കുണ്ടാകും, ആത്മാവിന് പ്രാപ്തികളുടെ അനുഭൂതിയും ഉണ്ടാകും. മറ്റുള്ള സ്ഥലത്തേക്ക് ആകർഷണം പോവുക പോലുമില്ല. സീതയും രാമായണത്തിൽ സീതാദേവിയും രാമനോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ എന്തു സംഭവിച്ചു? സ്വർണമാനിലേക്ക് തൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ഒരൊറ്റ കാരണത്താൽ വിയോഗം സംഭവിച്ചു. രാമായണം മുഴുവനും വിയോഗത്തിൻ്റെ കഥയായി തീർന്നു. രാമനിൽ നിന്നും വേർപിരിഞ്ഞല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു ഉദാഹരണം നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ ആകർഷിക്കപ്പെട്ട് പോവുകയാണെങ്കിൽ, ബാബയിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ശോകവാടികയിൽ ഇരിക്കേണ്ടതായി വരും. ഏതെങ്കിലൊക്കെ തരത്തിലുള്ള ശോകം, ദുഃഖം, ഉദാസീനത, അധീനത. ജാനകി ദാദിജി എപ്പോഴും പറയുമായിരുന്നു, ചിലരുടെ മുഴുവൻ ബ്രാഹ്മണ ജീവിതം തന്നെ മോഹമമതയിൽ പോകും. ഒന്നിൽ നിന്ന് മുക്തമായാൽ മറ്റൊന്നിലേക്ക് പോകും, അതിൽ നിന്ന് മുക്തമായാൽ വേറൊന്നിലേക്ക് പോകും. അതൊരു സംസ്കാരമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിലൂടെ അവർക്കൊരിക്കലും സമ്പൂർണമാകാനായിട്ട് സാധിക്കുകയില്ല. ആത്മാവിനെ സമ്പന്നമാക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും ബാബയോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ, ഓരോ സംബന്ധത്തിലൂടെയും സുഖത്തിൻ്റെ അനുഭൂതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, പ്രേമത്തിൻ്റെ അനുഭൂതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, പലതരത്തിലുള്ള ശക്തികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചുവെങ്കിൽ, ആ ഒരു അനുഭവത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് മായയുടെ ബീജത്തെ തന്നെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. ബീജരൂപനായ ബാബയുടെ സ്മൃതിയിലൂടെ മായയുടെ ബീജത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ബീജത്തോടെ, വേരോടെ പിഴുതെടുക്കുകയാണെങ്കിൽ പിന്നെ അത് വരികയില്ലല്ലോ. മുകളിൽ നിന്നും ശാഖോപശാഖകൾ മാത്രം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് വളരുക തന്നെ ചെയ്യും. ഇതിനെ പ്രതി നിങ്ങൾ തീർച്ചയായിട്ടും
വിചാരസാഗരമഥനം ചെയ്യണം. നമുക്കെങ്ങനെ ബാബയോടൊപ്പം ഇരുന്നാൽ മര്യാദ ലംഘിക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച്. അതേപോലെ സേവനഭാവം. ചിലരിൽ സേവനഭാവമുണ്ടാകും, ചിലരിൽ അതുണ്ടാവുകയില്ല. ഇവിടെ സേവനം എന്ന് പറയുന്നതൊരു വിഷയം തന്നെയാണ്. പലതരത്തിലുള്ള സേവനങ്ങളുണ്ട്. മനസ്സാ സേവനം, വാണിയിലൂടെയുള്ള സേവനം, കർമ്മണാ സേവനം, ശരീരം മനസ്സ് ധനം, ഇതിലൂടെയെല്ലാമുള്ള സേവനം. സേവനത്തിൻ്റെ ഒരു നാച്ചുറലായ സ്വാഭാവികമായ ഭാവന ഉണ്ടായിരിക്കണം. പവിത്രതയുടെയും ദിവ്യതയുടെയും ആകർഷണത്താൽ സേവനം ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാൻ ഏറ്റവും ആദ്യം ജാനകിദാദിജി ഞങ്ങളുടെ ലൗകിക കുടുംബത്തിലേക്ക് വന്ന സമയത്ത് ചോദിക്കുമായിരുന്നു, ബാബ എന്താണ് കഴിക്കുക ദാദി എന്ന് ഞാൻ ചോദിക്കും. ബാബ എന്താണ് കഴിക്കുക, ബാബയ്ക്ക് എന്താണ് ഞാൻ കൊടുത്തയക്കേണ്ടത് എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ദാദി പറയും, ബാബ എന്ത് കഴിക്കുന്നു അത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിക്കോളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് 12 or 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതിനേക്കാളും നമുക്കെങ്ങനെ കൊടുക്കണം എന്നായിരിക്കണം ചിന്ത. എന്തുകൊണ്ടെന്നാൽ ആദ്യം നമുക്ക് വിത്ത് വിതയ്ക്കേണ്ടതുണ്ട്, ഭാഗ്യം നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ശരീര നിർവഹണാർത്ഥത്തിന് പരിവാരത്തിനെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് തീർച്ചയായിട്ടും സമ്പാദിക്കണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോഭത്തിന് വശപ്പെട്ട്, മോഹത്തിന് വശപ്പെട്ട് ആരെങ്കിലും സന്തുഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. പല സമയങ്ങളിലും ധനം ഒരുപാട് വ്യർത്ഥമാക്കി ചെലവഴിക്കാറുണ്ട് പലരും. ബാബയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ലൗകികത്തിലുള്ളവർ പറയാറുണ്ട്, താങ്കൾക്ക് എന്ത് സമ്പാദിച്ചാൽ യജ്ഞത്തിന് നൽകാനല്ലേ സാധിക്കുള്ളൂ, യജ്ഞത്തിന് നൽകൂ, മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. പല കുമാരിമാരാണെങ്കിലും കുമാരന്മാരാണെങ്കിലും, ഇന്നത്തെ കാലത്ത് കുമാരിമാരും ധാരാളം സമ്പാദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആ പൈസ കൊണ്ട് നമ്മളൊരു വീടെടുത്താലും പിന്നെ ഒരു വണ്ടി വാങ്ങിക്കേണ്ടി വരും, പിന്നെ ഒരു വണ്ടി കൂടി വേണ്ടി വരും. അങ്ങനെ പൈസ അതിനുപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതിനെ പ്രതിയൊരിക്കൽ നമ്മൾ ജാനകി ദാദിജിയോട് ചോദിച്ചപ്പോൾ ജാനകി ദാദിജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിനെ പ്രതി ഒരു മറുപടിയും നൽകുകയില്ല. എന്തുകൊണ്ടെന്നാൽ എന്തു ചെയ്യണം വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിലരുടെ ലോഭം വർദ്ധിക്കുന്നുണ്ട്, താങ്കളുടെ മോഹവും വർദ്ധിക്കുന്നുണ്ട്, ഇതെല്ലാം കർമ്മത്തിൻ്റെ കണക്കായി തീരുക തന്നെ ചെയ്യും. അത് കാരണത്താൽ പലർക്കും നോക്കൂ, രാവിലെ മുരുളി കേൾക്കാൻ സമയമില്ല, അവർക്ക് ആ സമയത്ത് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ജോലിക്ക് പോകുന്നതിന് മുൻപ്. നോക്കൂ, ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വതന്ത്രർ തന്നെയാണ്. പക്ഷേ നമുക്ക് മുരുളി മുടക്കേണ്ട ആവശ്യം എന്താണ്? അതിന് മുൻപായിട്ട് തന്നെ ഭക്ഷണമെല്ലാം തയ്യാറാക്കി ടേബിളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കൂ. നോക്കൂ, ഈ സമയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സമയം സേവനത്തിൽ മുഴുകാനുള്ളതാണ്, പഠിപ്പിൽ മുഴുകാനുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ പല കാര്യത്തിലും ബിസിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അമൃതവേളയുടെ മര്യാദ, മുരളി കേൾക്കുന്നതിൻ്റെ മര്യാദ, ദിവസവും അതുപോലെ ഒരു ദിവസം മുഴുവനും ഉണ്ടല്ലോ സമയം കണ്ടെത്തി സേവനം ചെയ്യുക എന്ന മര്യാദ, ഈശ്വരീയ സേവനം വളരെ അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ കർമ്മബന്ധനത്തിൽ നിന്നും ഈശ്വരീയ സേവനം നമ്മളെ മുക്തമാക്കിക്കുന്നു, നമ്മുടെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യർത്ഥമായി പോകുന്നതിൽ നിന്നും എല്ലാത്തിനെയും സഫലമാക്കി മാറ്റുന്നു. നമ്മുടെ ഇവിടെ ഒരു മാതാവുണ്ട്. ആ മാതാവ് ഒരു സേവാകേന്ദ്രത്തിൽ പോയി, തൊട്ടടുത്തുള്ള സേവാകേന്ദ്രത്തിൽ പോയി എല്ലാ സൺഡേയിലും ഭോഗ് ഉണ്ടാക്കാറുണ്ട്. 50 പേരുണ്ടാകും. ഭോഗിൽ എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമാണോ അതെല്ലാം കൊണ്ടാണ് മാതാവ് സെൻ്ററിലേക്ക് പോകുക. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഭോഗുണ്ടാക്കും.
വളരെ സന്തോഷവും പ്രാപ്തിയുടെ അനുഭൂതിയുമാണ് ആ മാതാവിനുണ്ടാകുന്നത്. ബാബയും അങ്ങനെയുള്ള കുട്ടികളെ എല്ലാ പ്രകാരത്തിലും സമ്പന്നമാക്കി മാറ്റും. അവരുടെ ആരോഗ്യനില നല്ലതായിത്തീരും. അങ്ങനെ ഓരോ പ്രകാരത്തിലുള്ള പ്രാപ്തികളും ഉണ്ടാകും. അപ്പോൾ ഈശ്വരീയ സേവനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള ലക്ഷ്യവും നമ്മൾ തീർച്ചയായിട്ടും വെക്കണം. പലരും പറയാറുണ്ട് അവസരമില്ല അവസരമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അവസരം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഓരോ ചുവടും സേവനം ലഭിക്കും. പല പ്രകാരത്തിലുള്ള സേവനങ്ങളുമുണ്ട്. സന്ദേശം നൽകാൻ തന്നെ നോക്കൂ, എത്ര പ്രകാരത്തിലുള്ള സേവനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊരു സേവനാണെങ്കിലും അത് ഈശ്വരീയ സേവനം ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് മായാജി താകുന്നതിനുള്ള സഹജമായ സാധനയാണ് സദാ ബാബയോടൊപ്പം ഇരിക്കുക. കൂടെ ഇരിക്കുക അർത്ഥം മര്യാദകളുടെ രേഖയ്ക്കുള്ളിൽ ഇരിക്കുക. ഇതിലൂടെ ഓരോ വികാരത്തിൻ്റെ മേലും വിജയിയാകുന്നതിൻ്റെ പരിശ്രമത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കും. ബീജരൂപനായ ബാബയുടെ ഓർമ്മയിൽ വികാരത്തിൻ്റെ ബീജത്തെ ഇല്ലാതാക്കുമ്പോൾ വീണ്ടും പരിശ്രമം ചെയ്യേണ്ടി വരികയില്ല. ബീജരൂപനായ ബാബയെ സദാ കൂടെ വയ്ക്കൂ. അപ്പോൾ മായയാകുന്ന ബീജം അംശം പോലും ബാക്കിയില്ലാത്ത തരത്തിൽ ഭസ്മമായിത്തീരും. ഓം ശാന്തി.